വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. കൂൾ സിറ്റി AR മെയിൻ റോഡ് തൃശൂർ. നമസ്കാരം, G4U വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയുടെ തീരദേശ മേഖലയായ ചേറ്റുവയിൽ നിന്ന് വലിയ തോതിൽ അനധികൃത മദ്യശേഖരം പിടികൂടി. എറണാകുളം സ്വദേശിയായ യുവാവിനെ ആഡംബരക്കാർ സഹിതം പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ജില്ലയിൽ ഇന്ന് 120 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 349 പേർ രോഗമുക്തരായി. ചേർപ്പിൽ ബംഗാൾ സ്വദേശിയെ കൊന്നുകുഴിച്ചു മൂടിയ കേസിൽ ഭാര്യയും കാമുകനും അറസ്റ്റിലായി. RDOയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനയച്ചു. പുത്തൻകാട് ചിറ്റക്കുന്നിൽ പീച്ചി ഇറിഗേഷൻ കനാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ നാട്ടുകാർ സംഘടിതമായി തടസ്സപ്പെടുത്തി. ഇടിഞ്ഞ കനാൽ ഭിത്തി വർഷങ്ങളായിട്ടും പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവൃത്തികൾ തടസ്സപ്പെടുത്തിയത്. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയുടെ തീരദേശ മേഖലയിലെ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയായ ചേറ്റുവയിൽ വൻ അനധികൃത മദ്യവേട്ട. സംഭവത്തിൽ എറണാകുളം കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ ചരുവിൽ സിജോ ഉമ്മന്റെ മകൻ 37 വയസ്സുള്ള ജേക്കബ് പോലീസിന്റെ പിടിയിലായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കുഴലി IPSന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ സബ് ഡിവിഷണൽ DANSAF ടീം നടത്തിയ തിരച്ചിലിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ വിവിധ ബ്രാൻഡുകളിലുള്ള 25 കേസ് അനധികൃത വിദേശ മദ്യവും കടത്താൻ ഉപയോഗിച്ച ആഡംബരക്കാറും സഹിതം വാടാനപ്പള്ളി സ്റ്റേഷൻ അതിർത്തിയായ ചേറ്റുവയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. പിടികൂടിയ വിദേശ മദ്യം ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് തൃശൂർ എറണാകുളം ജില്ലകളിലായി ചില്ലറ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നതാണെന്നാണ് പോലീസിനോട് പ്രതിയുടെ മൊഴി. ഇതിന്റെ ഉറവിടത്തെക്കുറിച്ചും സാമ്പത്തിക സഹായം നൽകുന്നവരെക്കുറിച്ചും പ്രതിയിൽ നിന്നും മദ്യം വാങ്ങി വിൽക്കുന്നവരെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. കൊടുങ്ങല്ലൂർ DYSP സലീഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി ISHO സനീഷ്, വലപ്പാട് SI മനോജ് കെ, SI സുനിൽ, PC സന്തോഷ് സുബ്രഹ്മണ്യൻ, ASIമാരായ CR പ്രദീപ്, ഷൈൻ, CPOമാരായ സൂരജ് വിദേവ്, ലിജു ഇയാനി, മിഥുൻ കൃഷ്ണ, സജയൻ, CPOമാരായ അരുൺനാഥ്, സുജിത്, സുനിൽകുമാർ, രാജേഷ്, ഷിൻഡോ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ ജില്ലയിൽ ഇന്ന് 120 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 349 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2516. ജില്ലയിൽ ഇതുവരെ കോവിഡ് 19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 548248. 542956 പേരെയാണ് ആകെ രോഗമുക്തരായി വിടുതൽ ചെയ്തിട്ടുള്ളത്. 4.10% ഇന്നത്തെ രോഗവ്യാപന നിർണയ നിരക്ക്. തൃശൂർ ചേർപ്പ് പാറക്കോവിലിൽ അതിഥി തൊഴിലാളിയായ ഭർത്താവിനെ കൊന്നുകുഴിച്ചുമൂടിയ സംഭവത്തിൽ ബംഗാൾ സ്വദേശികൾ തന്നെയായ 30 വയസ്സുള്ള ഭാര്യ രേഷ്മ ബീവി, അയൽവാസിയും കാമുകനുമായ 33-കാരൻ ബീരു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബംഗാൾ സ്വദേശി 40 വയസ്സുള്ള മൻസൂർ മാലിക്കാണ് കൊല്ലപ്പെട്ടത്. ഈ മാസം 13 മുതൽ മൻസൂറിനെ കാണാനില്ലെന്ന് കാണിച്ച് രേഷ്മ ചേർപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ അന്വേഷണം ഊർജിതമായപ്പോൾ വഴക്കിനിടെ മൻസൂറിനെ കൊന്നത് താൻ തന്നെയാണെന്ന് രേഷ്മ പോലീസിനെ അറിയിച്ചു. എന്നാൽ ഇതിൽ സംശയം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. രേഷ്മയ്ക്കും ബീരുവിനും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകമെന്ന് ഇരുവരും പോലീസിനോട് സമ്മതിച്ചു. സംഭവ ദിവസം ബീരു മൻസൂറിന് മദ്യം നൽകി ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ബീരുവും രേഷ്മയും ചേർന്ന് വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിടുകയുമായിരുന്നു. RDOയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. ബീരുവിനെയും രേഷ്മയെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 11 വർഷമായി കേരളത്തിൽ സ്വർണ്ണപ്പണി നടത്തുന്ന മൻസൂർ ഒരു കൊല്ലമായി ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം ചേർപ്പിലെ വാടക വീട്ടിലാണ് താമസം. മുകൾ നിലയിൽ മൻസൂറിന്റെ കുടുംബവും താഴത്തെ നിലയിൽ ബീരുവുമാണ് താമസിച്ചിരുന്നത്.
പീച്ചി ഇറിഗേഷന്റെ കനാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ പുത്തൻകാട് ചിറക്കുന്നിൽ നാട്ടുകാർ വീണ്ടും തടഞ്ഞു. 2018 ഇടിഞ്ഞ ഭാഗം ശാശ്വതമായി കെട്ടി സംരക്ഷിക്കാതെ കനാൽ വൃത്തിയാക്കൽ നടത്തിയതിനെ തുടർന്നാണ് നാട്ടുകാർ പണികൾ തടസ്സപ്പെടുത്തിയത്. പുത്തൂർ പഞ്ചായത്തിലെ 11 വാർഡ് പുത്തൻകാട് ചിറ്റക്കുന്നിൽ 2018 ശക്തമായ മഴയിൽ കനാലിടിഞ്ഞ് വെള്ളം ഗതിമാറി ഒഴുകുകയും മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്തതോടെ സമീപത്തെ വീട്ടുകാരെ സ്ഥലത്തു നിന്നും ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇടിഞ്ഞ കനാൽ കെട്ടി സംരക്ഷിക്കാൻ ഇറിഗേഷൻ വകുപ്പ് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ മഴക്കാലത്തും ഈ പ്രദേശത്തെ ജനങ്ങളെ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒഴിപ്പിച്ചിരുന്നു. വർഷം തോറും മഴ പെയ്യുമ്പോൾ താമസക്കാരായ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതല്ലാതെ ഇടിഞ്ഞ കനാൽ കെട്ടി സംരക്ഷിക്കാനോ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുവാനോ ഇവർ തയ്യാറാകാറില്ല. ഇത്തവണ പീച്ചിയിൽ നിന്നും കനാൽ വഴി വെള്ളം തുറന്നുവിട്ട ശേഷമാണ് കനാലിലെ മണ്ണ് നീക്കാൻ ഉദ്യോഗസ്ഥർ വീണ്ടും എത്തിയത്. ഇതോടെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമീപവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധം കനത്തതോടെ ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയ ശേഷം ഇറിഗേഷൻ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും നാട്ടുകാരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്താമെന്ന ഉറപ്പിൽ പ്രതിഷേധം തൽക്കാലം അവസാനിപ്പിച്ച് പണികൾ തുടരാൻ അനുവദിച്ചു. ഏത് നിമിഷവും ഇടിയാൻ പാകത്തിൽ നിൽക്കുന്ന മണ്ണ് എത്രയും വേഗം നീക്കം ചെയ്ത് വശങ്ങൾ കെട്ടി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ December 20 മുതൽ January 5 വരെ തെക്കേ ഗോപുര നടയിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര ജില്ലാ ഫെയർ 2021 തുടക്കമായി. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ജില്ലാ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ MLA പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പി കെ ഷാജൻ, അഡ്വക്കേറ്റ് കെ ബി സുമേഷ്, മുഹമ്മദ് ചാമക്കാല, അഡ്വക്കേറ്റ് ദിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവുമായ ഡോക്ടർ സഞ്ജീവ് കുമാർ ജോഷി IPS സ്വാഗതവും സപ്ലൈകോ പാലക്കാട് റീജിയണൽ മാനേജർ ശിവകാമി അമ്മാൾ നന്ദിയും പറഞ്ഞു. വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സർക്കാർ നടത്തുന്ന പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഫെയറാണ് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇ ടി ടൈസൺ മാസ്റ്റർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 60 ലക്ഷം രൂപ ചെലവിൽ ഇരുനിലകളിലായി പണികഴിപ്പിച്ച മതിലകം ഗ്രാമപഞ്ചായത്ത് തൃപ്പേക്കുളം സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സാംസ്കാരിക നിലയങ്ങൾക്കും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ലൈബ്രറികൾക്കുമുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരികയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഓരോ സാംസ്കാരിക നിലയങ്ങളും മനുഷ്യസ്നേഹത്തിന്റെയും മാനവ മൈത്രിയുടെയും കേന്ദ്രങ്ങളാണെന്നും ഓരോ കാലഘട്ടത്തിനും ഉണ്ടാകാവുന്ന സാംസ്കാരിക പരിവർത്തനങ്ങൾക്കുകൂടി ഓരോ സാംസ്കാരിക കേന്ദ്രങ്ങളും സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇ ടി ടൈസൺ മാസ്റ്റർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക നിലയത്തിനായി 13 സെന്റ് സ്ഥലം വിട്ടു നൽകിയ വീട്ടുകാരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS ജയ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് VS രവീന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി KB മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രസക്തമായിട്ടുള്ള തൃപ്പേക്കുളം എന്ന ഗ്രാമത്തിൽ നോട്ടീസിൽ പറഞ്ഞതുപോലെ മനുഷ്യസ്നേഹത്തിന്റെയും മാനവ മൈത്രിയുടെയും പ്രതീകമായിട്ടാണ് ഒരു സാംസ്കാരിക നിലയം നിലകൊള്ളേണ്ടത്. നമ്മുടെ നാട് സാംസ്കാരികമായ പരിവർത്തനത്തിലേക്ക് നയിക്കപ്പെട്ടത് അല്ലെങ്കിൽ നാട് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ നന്മകളിലേക്ക് നയിക്കപ്പെട്ടത് എണ്ണമറ്റ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. കേരളം അതിന്റെ ചരിത്രത്തിൽ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ തലയുടപ്പോടെ ഒരു മലയാളിയുടെ മോഡൽ, കേരള മോഡൽ എന്നൊക്കെ നാം വിളിക്കുന്നുണ്ടെങ്കിലും മലയാളിയെ ഒരിക്കലും മോഡലാക്കാൻ കഴിയാതിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടായിരുന്നു എന്നുള്ളത് തീരദേശത്തിന്റെ കൂടി ഓർമ്മയാണ്. മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലാത്ത, വെളിപ്രദേശങ്ങളിലും പീഡികത്തിണ്ണകളിലും കിടന്നുറങ്ങേണ്ടി വരുന്ന, ജാതിയുടെയും മതത്തിന്റെയും ചാതുർവർണ്ണത്തിന്റെയും ഒക്കെ ഉച്ചനീചത്വങ്ങളാൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാൻ കുട്ടികൾക്ക് അവകാശമില്ലാതിരുന്ന, പൊതുവഴിയിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാൻ ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. വാർത്തകൾ തുടരുന്നു.
യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താവായി കേരളത്തിൽ നിന്നും തൃശൂർ സ്വദേശി എ മുഹമ്മദ് ഹാഷിം നിയമിതനായി. തളിക്കുളം സ്വദേശി 28-കാരനായ ഹാഷിം KSU മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. നവംബറിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 280 പേർ പങ്കെടുത്ത സമകാലിക സംഭവങ്ങളിലെ അറിവും അവതരണ മികവും വിലയിരുത്തപ്പെട്ട യങ് ഇന്ത്യ ബോലിൽ ബെസ്റ്റ് പെർഫോമറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് 27 പേരെ ദേശീയ വക്താക്കളായി അഖിലേന്ത്യാ പ്രസിഡന്റ് BV ശ്രീനിവാസ് നിയമിച്ചത്. മാള എയിം ലോ കോളേജിൽ ആദ്യവർഷ BBA LLB വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹാഷിം, ജവഹർ ബാലജനവേദി സംസ്ഥാന കമ്മിറ്റി അംഗം, KSU വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ മുണ്ടൂപാലം അവന്യൂ റോഡിലെ കലുങ്കിന് മുകളിലെ സ്ലാബുകൾ തകർന്ന് അപകടാവസ്ഥയിലായി ഗതാഗത യോഗ്യമല്ലാതായതിനെ തുടർന്ന് പൊളിച്ചു നീക്കിയ ഭാഗത്തെ കലുങ്ക് പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ഡിവിഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോളയുടെ അഭ്യർത്ഥനയെ തുടർന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമല്ലാതിരുന്നിട്ടും കോർപ്പറേഷൻ മേയർ MK വർഗീസ് പ്രത്യേക താൽപര്യമെടുത്ത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ കലുങ്കിനോടൊപ്പം തന്നെ മാസ്റ്റർ അവന്യൂ റോഡിലെ മറ്റൊരു കലുങ്കും ചേർത്ത് ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. KSEB വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും കലുങ്കിനടിയിൽ കൂടി കടന്നുപോകുന്ന കേബിളുകളുടെ പുനർവിന്യാസത്തിൽ നേരിട്ട കാലതാമസവുമാണ് കലുങ്ക് നിർമ്മാണം വൈകുവാൻ കാരണമായതെന്നും കൗൺസിലർ സിന്ധു ആൻഡോ G4 News പറഞ്ഞു. ഏകദേശം 3 മാസം മുൻപാണ് കലുങ്കിന്റെ ബലക്ഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഭാരവാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഈ റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ രാത്രികാലങ്ങളിൽ തടസ്സങ്ങൾ എടുത്തു മാറ്റി ഭാരവാഹനങ്ങൾ നിരന്തരമായി സഞ്ചരിച്ചതിനെ തുടർന്നാണ് 1 മാസം മുൻപ് കലുങ്ക് പൂർണ്ണമായും തകർന്നത്. കലുങ്ക് നിർമ്മാണം വൈകിയതിനെ ചൊല്ലി നാട്ടുകാരും കോർപ്പറേഷൻ അധികൃതരും തമ്മിൽ തർക്കവും നിലനിന്നിരുന്നു. തൃശൂർ ജവഹർ ബാലഭവനിലെ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് 4 മാസം കഴിഞ്ഞുവെന്നും ശമ്പളം ലഭിക്കാൻ വകുപ്പ് മന്ത്രി നടപടി സ്വീകരിക്കണമെന്നും ബാലഭവൻ ജീവനക്കാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ശമ്പള കുടിശ്ശികയായി 1,30,00,000 രൂപയോളം ലഭിക്കാനുണ്ടെന്നും വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിച്ചതാണെന്നും ശമ്പളക്കാര്യത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ 1 ജനുവരി മുതൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ജീവനക്കാർ അറിയിച്ചു. ജോയ് വർഗീസ് കെ, സജി ജെയ്സൺ, RV രാമപ്രസാദ്, VS പാർവതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതിനിടയിൽ ബാലഭവൻ സന്ദർശിക്കേണ്ടായി, അദ്ദേഹത്തോട് നേരിട്ട് ഈ വിഷയം ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും 4 മാസം ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിക്കാൻ നിർബന്ധിതമായിട്ടുള്ളത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം നിലവിലുള്ള മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കലക്ടർ ചെയർമാനും കെ കൃഷ്ണൻകുട്ടി മാസ്റ്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ളൊരു ബോഡിയാണ്. 31 അംഗ ഭരണസമിതിയാണ് നിലവിലുള്ളത്. പക്ഷേ ആ 31 അംഗങ്ങളെ വെച്ചിട്ടൊരു മീറ്റിംഗ് ഇപ്പം അടുത്ത കാലത്തൊന്നും കൂടിയിട്ടില്ല. ഒരു എക്സിക്യൂട്ടീവ് കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്നതിന് വേദിയൊരുക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെയും സ്വകാര്യ ഉദ്യോഗദായകരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. നിയുക്തി 2021 എന്ന പേരിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും സെന്റ് തോമസ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മെഗാ ജോബ് ഫെയർ നടക്കുന്ന സെന്റ് തോമസ് കോളേജിലും പരിസരത്തുമായി നിരവധി തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരാണ് തിങ്ങി നിറഞ്ഞത്. അഭ്യസ്തവിദ്യരായ ഇത്രയധികം യുവജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന സത്യം ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ സംഭവം. ബിഷപ്പ് ടോണി നീലങ്കാവിൽ, ഫാദർ മാർട്ടിൻ KA, കോർപ്പറേഷൻ കൌൺസിലർ റിജി ജോയി, AS അലാവുദ്ദീൻ എന്നിവർ സംസാരിച്ചു. എറണാകുളം മേഖലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഡെപ്യൂട്ടി ഡയറക്ടർ കെ അബ്ദുറഹ്മാൻ കുട്ടി സ്വാഗതവും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ബീന VS നന്ദിയും പറഞ്ഞു. അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയന്റെ 1ാം വാർഷിക സമ്മേളനം ധ്വനി 2021 തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് വടക്കൻ അധ്യക്ഷനായി. കലാമണ്ഡലം നൃത്ത വിഭാഗം HOD സംഗീത പ്രസാദ് വിശിഷ്ടാതിഥിയായിരുന്നു.
പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, ഭരതനാട്യ ആചാര്യൻ പി ജി ജനാർദ്ദനൻ മാസ്റ്റർ, ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസും നൃത്ത അധ്യാപകരും എന്ന വിഷയത്തിൽ ഗുരുശ്രീ നാട്യാചാര്യൻ ആർ എൽ വി ആനന്ദ് സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ്മ ജോണി, കലാമണ്ഡലം മണി പ്രമുഖൻ, റിജി റോയ്, സുന്ദരേശൻ തലനാട്, പ്രസാദ് ഭാസ്കര തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ നൃത്ത അധ്യാപകർക്ക് സാമൂഹികവും സാമ്പത്തികവും കലാപരവുമായ ക്ഷേമ സൗകര്യങ്ങൾ ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കലാകാരന്മാർക്ക് നേടിക്കൊടുക്കുക, അധ്യാപകർക്ക് തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നുമുണ്ടാകുന്ന തൊഴിൽ തർക്കങ്ങളിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം ഉണ്ടാക്കിക്കൊടുക്കുക എന്നിവയാണ് സംഘടനയുടെ ലക്ഷ്യങ്ങൾ. പ്രോഗ്രാം കൺവീനർ ചന്ദ്രൻ സ്വാഗതവും സംസ്ഥാന അഡീഷണൽ സെക്രട്ടറി ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന പെരുന്തോട് വലിയ തോട് പുനരുദ്ധാരണ പദ്ധതി സംസ്ഥാനത്തിന് ഏറെ മാതൃകാപരമായ പദ്ധതിയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. പദ്ധതിയുടെ ഭാഗമായി കൈറ്റ്സ് ഫൗണ്ടേഷൻ കേരള കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ ശാസ്ത്രീയ പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എസ് ജയ, കേരള കാർഷിക സർവകലാശാല കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജ് ഡീൻ ഡോക്ടർ പി ഒ നമീർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പദ്ധതി കൂടുതൽ പ്രയോജനപ്രദമാകുന്നതിന്റെ ഭാഗമായി ശാസ്ത്രീയമായ പഠനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ സന്നദ്ധ സംഘടനയായ കൈറ്റ്സ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ കേരള കാർഷിക സർവകലാശാലയിലെ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ പഠനം നടത്തിയത്. 2018 ആഗസ്റ്റ് 15 മുതൽ 20 വരെ നാം സത്യം ചെയ്തുകൊണ്ടെടുത്ത സകല പ്രതിജ്ഞകളെയും വീണ്ടും മലയാളി ലാഭനഷ്ട കണക്കുകളുടെ കമ്പോള വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള ലാഭനഷ്ട കണക്കുകളുടെ ഭരണഘടന പട്ടിക നിരത്തി പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്ന അപകടകരമായ വസ്തുതയിലേക്ക് പോകുമ്പോഴാണ് മാഷി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാം സംരക്ഷിക്കാൻ തീരുമാനിച്ച തണ്ണീർത്തടങ്ങളുടെ നടുവിലേക്ക് യാതൊരു മടിയുമില്ലാതെ മാലിന്യങ്ങൾ വലിച്ചെറിയാനും പുഴകളെ പിടിച്ചെടുക്കാനും തണ്ണീർ തടങ്ങളെ പിടിച്ചെടുക്കാനും ഒക്കെ മനുഷ്യർ തീരുമാനിക്കും. ഞാൻ കഴിഞ്ഞ പ്രളയമുണ്ടായ ഒരു ഭീകരമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ മണലിപ്പുഴയുടെ തീരത്ത് ഉള്ള ഒരു വാർത്താനേരത്തിൽ ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. കൂൾ സിറ്റി, എആർ മേനോൻ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മുരിയാട് പഞ്ചായത്തിലെ 100-ദിന കർമ്മ പദ്ധതിയിൽ 12-ാമത്തെ ഇനമായ വാഴഗ്രാമം പദ്ധതി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷനായിരുന്നു. 10,000 വാഴത്തൈകളാണ് മുരിയാട് പഞ്ചായത്തിലെ കർഷകർക്കായി ഈ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത്. മുരിയാട് സഹകരണ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത സുരേഷ്, മുരിയാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ബി രാഘവൻ മാസ്റ്റർ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ, ഭരണസമിതി അംഗമായ തോമസ് തൊഗലത്ത്, വാർഡംഗം ശ്രീജിത് പട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കെ റെയിൽ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിൻവാങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് December 23 സാഹിത്യ അക്കാദമി ഹാളിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് സേവ് കേരള സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് 2 നടക്കുന്ന കൺവെൻഷൻ സുപ്രീംകോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഉദ്ഘാടനം ചെയ്യും. കെ കെ രമ എം എൽ എ, തമ്പാൻ തോമസ്, എം പി മത്തായി, പി ജെ ജെയിംസ്, ആസാദ്, പി എ പൌരൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, ടി കെ വാസു, കെ ശിവരാമൻ, ബൽക്കിസ് ബാനു, പി ജെ മോൻസി എന്നിവർ പങ്കെടുത്തു. അത് സംബന്ധിച്ചുള്ള ഒരു കൺവെൻഷനാണ് 23-ാം തീയതി തൃശ്ശൂര് നടക്കുന്നത്. കൺവെൻഷനിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതും അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണാണ്. കൂടാതെ കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ തൃശൂർ വെസ്റ്റ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി മുന്നേറ്റ ജാഥ നടത്തി.
രാവിലെ കണ്ടശാങ്കടവ് KCB ഓഫീസിൽ നിന്നും ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തോട്ടാശ്ശേരി നിർവഹിച്ചു. കണ്ടശാങ്കടവ്, വാടാനപ്പള്ളി, പാവറട്ടി, വെങ്കിടങ്ങ്, പറപ്പൂർ, മുതുവറ, രാമവർമ്മപുരം, മുളങ്കുന്നത്തുകാവ്, വിയൂർ സബ്സ്റ്റേഷൻ, വിയൂർ സെക്ഷൻ തുടങ്ങി 10 KCB ഓഫീസുകളിൽ വിശദീകരണം നടത്തി വൈകിട്ട് വിയൂർ KCB സെക്ഷൻ ഓഫീസിൽ സമാപിച്ചു. സമാപന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ആർ കണ്ണദാസൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ സുമേഷ് CM, വൈസ് ക്യാപ്റ്റൻ രമേഷ് കുമാർ CS, ജാഥ ഡയറക്ടർ രാജു NJ എന്നിവരും നിരവധി ജീവനക്കാരും പങ്കെടുത്തു. സംസ്ഥാന പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ അർഹനായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ TP ശശികുമാർ, എം ശശികുമാർ, നിലീന അത്തോളി, MK ഗോപാലകൃഷ്ണൻ, ഡോക്ടർ വർഗീസ് ചാക്കോള, ഉമാപ്രേമൻ എന്നിവർക്ക് സമർപ്പിക്കും. December 24 ഉച്ചതിരിഞ്ഞ് 3 സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ PTA പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ, KM ജയപ്രകാശ്, N രാജഗോപാൽ, PN കൃഷ്ണൻകുട്ടി, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ എന്നിവർ പങ്കെടുത്തു. നമുക്ക് സംസ്ഥാന PTA 6th വാർഷികമാണ് നടക്കുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന പ്രശസ്തരായ വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരികയാണ്. അത് ഈ വർഷത്തെ അവാർഡിൻ്റെ പ്രഖ്യാപനമാണ് ഞാനിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമുക്ക് ഗുരുശ്രേഷ്ഠ പുരസ്കാരം സി രാധാകൃഷ്ണൻ സാറിനാണ് നമ്മൾ ഈ വർഷം നൽകുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തണം. സംസ്ഥാനത്തെ ബസ്സുടമകളുടെ സംഘടനയായ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാളെ മുതൽ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന അനിശ്ചിതകാല ബസ് പണിമുടക്ക് മാറ്റിവച്ചു. അടിക്കടിയുള്ള ഡീസൽ വിലവർദ്ധനവിന്റെയും സ്പെയർ പാർട്സ് വിലവർദ്ധനവിന്റെയും പശ്ചാത്തലത്തിൽ സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചാർജ് വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പിന്മേലാണ് സമരം മാറ്റിവെച്ചതെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു. സ്ത്രീധനത്തിനെതിരെയും സ്ത്രീ പീഡനത്തിനെതിരെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്ത്രീപക്ഷ നവകേരളം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ഇരിങ്ങാലക്കുട SN ക്ലബ്ബ് ഹാളിൽ നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. സ്ത്രീധനം എന്ന വിഷയം സമൂഹ മധ്യത്തിൽ ചർച്ചയിൽ കൊണ്ടുവരികയും ഇത്തരം കീഴ്വഴക്കത്തെ ഇല്ലാതാക്കുകയുമാണ് ക്യാമ്പയിൻ ലക്ഷ്യം വയ്ക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. ജില്ലയിലെ ഏക ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടമായ മതിലകം ഗ്രാമപഞ്ചായത്തിലെ കിരണം അയൽക്കൂട്ടാംഗങ്ങളുടെ കലാപരിപാടികൾ ശ്രദ്ധേയമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യാതിഥികളായി കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം KR ജോർജ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ 100th വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനായി സ്ഥലം വിട്ടു നൽകിയ പിന്തുടർച്ചക്കാരെ ചടങ്ങിൽ ആദരിച്ചു. ഇതിനു പുറമെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കാട്ടൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് ബ്രിഗേഡ് അംഗങ്ങൾ, ആശാ വർക്കർമാർ ഉൾപ്പെടെ 60 പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയുടെ തീരദേശ മേഖലയായ ചേറ്റുവയിൽ നിന്ന് വലിയ തോതിൽ അനധികൃത മദ്യശേഖരം പിടികൂടി. എറണാകുളം സ്വദേശിയായ യുവാവിനെ ആഡംബരക്കാർ സഹിതം പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ജില്ലയിൽ ഇന്ന് 120 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 349 പേർ രോഗമുക്തരായി. ചേർപ്പിൽ ബംഗാൾ സ്വദേശിയെ കൊന്നുകുഴിച്ചു മൂടിയ കേസിൽ ഭാര്യയും കാമുകനും അറസ്റ്റിലായി. RDOയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനയച്ചു. പുത്തൻകാട് ചിറ്റക്കുന്നിൽ പീച്ചി ഇറിഗേഷൻ കനാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ നാട്ടുകാർ സംഘടിതമായി തടസ്സപ്പെടുത്തി. ഇടിഞ്ഞ കനാൽ ഭിത്തി വർഷങ്ങളായിട്ടും പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവൃത്തികൾ തടസ്സപ്പെടുത്തിയത്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. കൂൾ സിറ്റി എആർ മെയിൻ റോഡ് തൃശൂർ. You are watching G4U News.